ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പെപ്പർ പേരക്ക് യുവർ ഫുഡ് ഗാലക്സി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ചട്ടിപ്പത്തിരി ആയിട്ടാണ്. ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഡിന്നർ ആയിട്ട് കഴിക്കാം. അതിന് പറ്റിയിട്ടുള്ളൊരു 1.5 ഐറ്റമാണ് ഈ ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. ഇത് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. അപ്പൊ ഇതിന്റെ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ മൈദദോശയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ മൈദദോശ തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ടായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ചട്ടിപ്പത്തി രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്, 2 ചട്ടിപ്പത്തിരായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാവ് എടുത്തത്. നിങ്ങൾക്ക് 1 എണ്ണം മതിയെങ്കിൽ 1 കപ്പ് എടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് കുഴച്ചെടുത്താലും മതി. ഏതെങ്കിലും നല്ല കട്ടിയുള്ള തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ മൈദദോശ കാണിക്കുക എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി പോലെ പരത്തിയിട്ട് അങ്ങനെയും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒന്ന് മാവ് കുഴച്ച് വരുമ്പോഴത്തേക്കും 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലൊരു ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. പരുവത്തിൽ വേണം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. എന്നാൽ നല്ല നൈസ് ആയിട്ടുള്ള മൈദദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് കത്തിച്ചിട്ട് നമുക്ക് ഈ മൈദദോശ തയ്യാറാക്കിയെടുക്കാം. 1 ചട്ടിപ്പത്തിരിക്ക് ഏകദേശം 6-7 ലെയർ വെക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. ഇന്നിവിടെ ഞാൻ 6 ലെയറാണ് വെക്കാൻ പോകുന്നത്. 2 ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 12 മൈദദോശ ആവശ്യമാണ്. അപ്പൊ നമുക്ക് 12 ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഒരുപാട് കട്ടി പാടില്ല, നല്ല തിന്നായിരിക്കണം നമ്മുടെ മൈദദോശ. അപ്പോൾ നമുക്കതൊന്ന് ചുട്ടെടുക്കാം, 12 എണ്ണവും ചുട്ടെടുക്കാം. മൈദദോശ നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. മൈദദോശ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് 5 മുട്ട എടുക്കാം, 5 കോഴിമുട്ട എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ മുട്ടയാണുള്ളതെങ്കിൽ അതനുസരിച്ച് എടുക്കണം കേട്ടോ. 5 കോഴിമുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 5 കോഴിമുട്ടയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നമ്മളൊരു മയോണീസ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നില്ലേ, അതേ ഒരു പ്രോസസ്സാണ്. പക്ഷെ അത്രയും കട്ടി വേണ്ട, ലൂസായിട്ടാണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. നമ്മളിത് ആ മൈദദോശ ഇതിനകത്ത് സോക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു, കുറച്ച് ഉപ്പിട്ടു. ഇനി ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നമുക്ക് ഒത്തിരി ഓവർ ആവാനും പാടില്ല. അപ്പോൾ പഞ്ചസാരയും ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാലാണ്, 1/2 കപ്പ് പാല് ഏതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തണുത്തതാകരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കട്ടിയാവണ്ട, നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയാൽ മതി. ഒന്നൊന്ന് മിക്സിയിൽ ഒരു മിനിറ്റ് അടിച്ചെടുത്താൽ മതിയാകും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മൈദദോശയും റെഡിയായി, അതിന് സോക്ക് ചെയ്യാനുള്ള അതും റെഡിയായിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലിട്ട് ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കാം കേട്ടോ. ആ ചിക്കൻ ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇനി നമ്മൾ അതിത് കൈവച്ച് ഇങ്ങനെ നുള്ളി 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 എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ചിക്കൻ ആവശ്യമുണ്ടോ അത്രയും ചിക്കൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു അളവ് പറയുന്നില്ല, ഞാൻ ഏകദേശം ഒരു വലിയ പ്ലേറ്റോളം തന്നെ ചിക്കൻ നുള്ളി എടുത്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനും അനുസരിച്ച് ചിക്കൻ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവാള ഒന്നും അധികം ഒന്നും വയന്നൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. സവാളയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മതിയാകും. നമ്മൾ ഓൾറെഡി ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതും 1 ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയാണ്. ഇനി ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. അപ്പം മീറ്റ് മസാല നമ്മൾ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് സവാള മസാലയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് എല്ലായിടത്തും ചേർത്ത് കൊടുക്കാനായിട്ട്. ചിക്കനകത്ത് എത്ര ഉപ്പുണ്ടോ അതനുസരിച്ചിട്ട് ബാലൻസ് ചെയ്ത് വേണം ഓരോന്നിനും ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ മസാലയൊക്കെ ഏകദേശം നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ഇടാം, മല്ലിയില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ, നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ചെറുതായിട്ട് ഇങ്ങനെ നുള്ളി നുള്ളി എടുത്തതാണ് വേവിച്ചതിന് ശേഷം. അതിവിടെ ഏകദേശം 1 പ്ലേറ്റോളം നുള്ളി എടുത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിപ്പോയാലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ലെയറിനകത്ത് ഫില്ലിങ് എത്ര ചിക്കൻ വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 പ്ലേറ്റ് ചിക്കനാണ് നമുക്ക് കിള്ളി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് ആ ചിക്കനിലേക്ക് ആ മസാലയും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് തീ സിമ്മിലിട്ടിട്ട് വേണം ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് തേങ്ങ ചെരുകിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഓരോരുത്തരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. എങ്ങനെ ചെയ്താലും ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനത്തെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്, ചട്ടിപ്പത്തിരി ചെയ്തെടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളൊരു പാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. ഈ പാനിൻ്റെ അടിയിൽ നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്, അടി കട്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പാനിലേക്ക് നമ്മൾ നേരെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദാദോശ ആ മുട്ടയുടെ മിശ്രിതത്തിൽ സോക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
അപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ചു. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കണം, കാരണം ഒരു പക്ഷെ നമ്മൾ അടിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും വിട്ടു പോരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടും അടി കട്ടിയായിട്ടിരിക്കാൻ വേണ്ടി രണ്ട് മൈദയെ നമ്മൾ ഇങ്ങനെ വെച്ചു, മൈദദോശ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറും ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. മൈദ ദോശ അതുപോലെ അതിൽ സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറിനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ലെയറും ചെയ്തെടുത്തു. ഇനി ലാസ്റ്റ് ലെയർ ആണ് വെച്ചു കൊടുക്കാൻ വേണ്ടി പോയത്. നമ്മൾ മൊത്തം 7 മൈദ ദോശ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മുട്ടയുടെ മിശ്രിതം ഇല്ലേ, ബാക്കി വന്ന് നമ്മൾ സോക്ക് ചെയ്തെടുത്ത ആ മിശ്രിതം ഇതിലേക്ക് ബാക്കി വന്നത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും തീ സിമ്മിലായിരിക്കണം, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. തീ സിമ്മിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു വശം ഏകദേശം നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ മറിച്ചിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു നമ്മൾ മറിച്ചിടാൻ ഉദ്ദേശിക്കുന്ന പാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് കമത്തിയിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മറിച്ചിടുമ്പോഴത്തേക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഈ ഒരു ഇങ്ങനത്തെ ഒരു പാൻ എടുത്തിട്ട് അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കമഴ്ത്തിയെടുത്താൽ നന്നായിട്ട് ഇത് മറിഞ്ഞു വരും. അപ്പോൾ മറിച്ചിടുന്ന ആ ഒരു കാര്യമാണ് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടിപ്പത്തിന് റെഡി ആയിട്ടുണ്ടാവും. അപ്പുറപ്പുറവും നന്നായിട്ട് വെന്ത് ആ മുട്ടയുടെ മിശ്രിതമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20 to 30 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയായി കിട്ടും. നമ്മുടെ ഗ്യാസിൻ്റെ തീ അനുസരിച്ചിട്ടായിരിക്കും ഇത് റെഡിയായി കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി നമ്മൾക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം മറിച്ചിടുന്നതും പ്ലേറ്റിലേക്ക് മാറ്റുന്നതൊക്കെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് വലിയ തവി ഉണ്ടെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട് തവി വെച്ച് മറിച്ചിടാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു മലബാർ സ്പെഷ്യൽ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം, ഇതിൻ്റെ ലെയറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. നമ്മൾ താഴെ 2 മൈദ ദോശ ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, വിട്ടൊന്നും പോന്നിട്ടില്ല. ഓക്കെ, ആദ്യത്തെ ചട്ടിപ്പത്തിരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. ചട്ടിപ്പത്തിരി നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഈ ഒരു പീസ് കഴിച്ചാൽ മാത്രം മതി, നമ്മുടെ വയറ് ഫുള്ളാകും. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്, ഇത് മലബാർ സ്പെഷ്യലാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെപ്പർ പേരക്കയിൽ ഉണ്ടാക്കുന്ന ഡിഷുകളൊക്കെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫേസ്ബുക്ക് പേജിൻ്റെ ഐഡിയും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലും അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫോട്ടോസൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മളൊരു വീഡിയോയും കൂടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.